കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാറി 1964 1964 രൂപം കൊണ്ടതിനു ശേഷം ഈ 2023 വരെയുള്ള കാലയളവിനകത്ത് ഇത്രയേറെ മലയവസമായിരിക്കുന്ന ഒരു കാലയളവ് ഈ പാർട്ടിക്ക് ഉണ്ടായിട്ടുണ്ടോ? ഈ പാർട്ടിക്ക് ഉണ്ടായിട്ടോ? ഇവിടെ ചാടയം ഗോവിന്ദാട്ടൻ പാർട്ടി സെക്രട്ടറി ആയിരിക്കുന്ന ഒരു പാർട്ടിയാണിത്. ചാടയം ഗോവിന്ദാട്ടൻ മക്കൾക്ക് ജോലി വാങ്ങിച്ചു കൊടുക്കാൻ, ജോലി കൊടുക്കാമെന്ന് ആള് പറഞ്ഞപ്പോ നിങ്ങൾ ആരുടെയും ഔദാര്യം വേണ്ടെന്ന് പറഞ്ഞിരിക്കുന്ന മഹാമനുഷ്യൻ, ആ മനുഷ്യൻ നയിച്ചിരിക്കുന്ന പാർട്ടിയാണ് ഈ പാർട്ടി അല്ലേ? വി എസ് സത്യനാരായണൻ നയിക്കുന്ന പാർട്ടിയല്ലേ ഈ പാർട്ടി? എന്നിട്ട് അവസാനം ഇപ്പോഴോ ഈ ഭൂമിയിലെ ഏത് തെണ്ടിക്കും കയറിയിരിക്കാവുന്ന ഒരു അഭയസ്ഥാനമായി ഈ പാർട്ടി മാറി. തെണ്ടി എന്ന് വിളിക്കുന്നതിന് ഞാൻ ക്ഷമ ചോദിക്കുകയാണ് ആദ്യം ഈ വിഷയത്തിനകത്ത്. പക്ഷേ ഇതെല്ലാം കണ്ടും കേട്ടും മടുത്തിട്ട് പോലും ആളുകൾ ഇതിന്റെ കൂടെ നിൽക്കുന്നതിന് അർത്ഥം ഒന്ന് മാത്രമേ ഉള്ളൂ, ആളുകൾക്ക് ഇതെല്ലാം മനസ്സിലായിരിക്കുന്നു, എല്ലാം മനസ്സിലായിരിക്കുന്നു. ഈ മനസ്സിലായിരിക്കുന്ന ആളുകൾ എന്ത് ചെയ്യാതെയോ, ഒന്ന് മാത്രമേ ആളുകൾക്ക് വേണ്ടുള്ളൂ, ഒന്ന് വേണം ആളുകൾക്ക്. ഇന്നല്ലെങ്കിൽ നാളെ ഈ തെരുവിലെ ജനങ്ങളാൽ ഇവൻ ചോദ്യം ചെയ്യപ്പെടുമെന്ന് ആത്മാർത്ഥമായി വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഇന്നല്ലെങ്കിൽ നാളെ ഇയാൾ പ്രോസിക്യൂട്ട് ചെയ്യപ്പെടും, പെടുക തന്നെ ചെയ്യും. ഇയാൾ ചോദ്യം ചെയ്യപ്പെടുന്നു മാത്രമല്ല, ഇയാളുടെ കുടുംബവും പ്രോസിക്യൂട്ട് ചെയ്യപ്പെടും. അങ്ങനെ വരുമ്പോഴാണ് ഞാൻ പറഞ്ഞത് ഇയാൾ മരിക്കും, എല്ലാവരും മരിക്കുന്ന പോലെ ഇയാൾ മരിക്കും. പക്ഷേ ഇയാളുടെ കുടുംബം ഉണ്ടല്ലോ, ആ കുടുംബത്തിന് കേരളം എന്ന് പറയുന്ന സ്ഥലത്ത് നിലയുറപ്പിച്ച് ജീവിക്കാൻ ആവശ്യമായിരിക്കുന്ന ഒരു ഭൗതിക സാഹചര്യവും ജനം നൽകാതിരിക്കുന്ന ഒരു കാലം ഈ മനുഷ്യന്റെ മുമ്പിൽ വന്ന് പടക്കുകയാണ്. ഈ വന്ന് പടക്കുന്ന അവസ്ഥയെ ഇയാൾ ഫേസ് ചെയ്യേണ്ടി വരും. നിങ്ങൾ ആരെന്തൊക്കെ എതിർത്താലും ശരി, എത്രമാത്രം നിങ്ങൾ എതിർത്താലും ശരി, ഇത് ശാപമാക്കൊന്നുമല്ല, ഒരു ശാപമാക്കുമല്ല. അതിനു മാത്രമുള്ള പ്രതിസന്ധി അയാൾ ഓരോ നിമിഷവും അയാൾ അനുഭവിച്ചു കൊണ്ടിരിക്കും. നോക്കൂ നിങ്ങൾ, ഈ പ്രളയം പോലെ വരുന്ന പണം ഉണ്ടാക്കിയിട്ട് വാട്ട് ഹി വിൽ ഡു വിത്ത് ദാറ്റ് മണി, ഇതാണ് ചോദ്യം. ഈ ഇങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്ന പണം കൊണ്ട് ഇദ്ദേഹവും ഇദ്ദേഹത്തിന്റെ കുടുംബവും എന്താണ് ചെയ്യുക? നിങ്ങൾക്ക് ആവശ്യമുള്ളൊരു പണമുണ്ട്, ആ പണത്തിന് അപ്പുറത്തേക്ക് പണം കുട്ടിക്കഴിഞ്ഞാൽ ആ പണം നിങ്ങൾക്ക് വാത്തത് ഒരു വസ്തുവിന് കൊള്ളിലിടൂ, ഒന്നിനു കൂടില്ല, ഒരു വെറപ്പരിക്കത്തില്ല ഈ പണമൊന്നും എത്തില്ല. ഈ പണം മുഴുവൻ തന്നെ നാളെ നിങ്ങൾക്ക് തീർത്താൽ തീരാത്ത കേസ്. ഇയാൾ മരിച്ചാലും കേസ് അവസാനിക്കില്ലല്ലോ, ഉറപ്പല്ലേ? സ്വാഭാവികമായി മനുഷ്യൻ മരിച്ചാൽ കേസ് അവസാനിക്കില്ല. ഈ കേസ് അവസാനിക്കാതിരിക്കും. മക്കൾ പ്രതികളാണ്, ഭാര്യ പ്രതിയാവും, ഇവരെല്ലാം തന്നെ കേസ് കടത്തന്നെ സമ്പാദിച്ചു കുടിക്കുന്ന പണം മുഴുവൻ തന്നെ വക്കീലന്മാർക്ക് കൊടുക്കാനും കങ്കാണികൾക്ക് കൊടുത്ത് മാറ്റിവെക്കാനുമുള്ള പണം തീർക്കുമ്പോ എന്നോട് ഹൈക്കോടതിയിലെ വളരെ പ്രഗത്ഭനായിരിക്കുന്ന ഒരു അഡ്വക്കേറ്റ് എന്നോട് പറഞ്ഞത് അവസാനം വക്കീലുമാരോട് കടം പറയുന്ന ഒരു ദിവസം ഇന്നല്ലെങ്കിൽ നാളെ ഇയാളുടെ കുടുംബത്തിൽ വരുമെന്നാണ്. അറിയോ നിങ്ങള് ഈ പറയാവുന്ന ഒരവസ്ഥ, ഇത് ഞാൻ വേറൊരു രീതിയിൽ പറയുന്നില്ല, അങ്ങനെ വരാവുന്ന ഒരു അവസ്ഥ ഉണ്ടെന്ന് അറിയാവുന്ന മനുഷ്യർ ജീവിച്ചിരിക്കുന്നു എന്നതുകൊണ്ട് തന്നെ ഈ മനുഷ്യർ ഇന്നല്ലെങ്കിൽ നാളെ ഇതിനൊക്കെ കണക്ക് പറയേണ്ടി വരും. ആ കണക്ക് പറയുമ്പോഴാണ് ഓരോ കമ്പനി ഉണ്ടാക്കുക. ഈ ഒരു പേരിന് അർത്ഥപ്പെട്ടേ, തലശ്ശേരി എന്ന് പറയുന്ന പട്ടണത്തിനകത്ത് ഒരു കടയുടെ പേരുണ്ട്, അറിയാമോ നിങ്ങൾക്ക് ആ പേര് റോങ് എന്നാണ്, WROG റോങ് മിസ്റ്റർ നമ്പ്യാർക്ക് അറിയാം, നമ്പ്യാർ കണ്ടിട്ടാവും ആ കട, പക്ഷേ ശ്രദ്ധിക്കാത്തോണ്ടായിരിക്കും. തലശ്ശേരി പുതിയ സ്റ്റാൻഡാണ്, അതിന്റെ പേര് റോങ് എന്നാ, WROG റോങ്. എങ്ങനെയാണ് അങ്ങനെ ഒരു പേര് വരുന്നത്? ഇങ്ങനെ വരുന്ന ഒട്ടനവധി സംഭവങ്ങൾ ഉണ്ടാക്കി വെക്കുക. ഈ ഉണ്ടാക്കി വെക്കുമ്പോൾ ആരാണ് ഇതിന്റെ തന്ത അറിയില്ല, പക്ഷേ അദൃശ്യനായി നിൽക്കുന്ന ഒരു തന്തയുണ്ട്. ഇത്തരം തന്തമാരെ കുറിച്ച് സാധാരണ എനിക്ക് പറയുന്ന ഒരു പടുഭാഷ ഉണ്ടാവുമല്ലോ അല്ലേ? നാട് മുഴുവൻ തന്നെ ഈ ഒരു ജോലി ചെയ്യുന്ന ആളുകൾ അവരെ ഉണ്ടാക്കി വിടുകയാണ്. അസാൻമാർഗിക പ്രവൃത്തി നടത്തിയിട്ട് ഇതിന്റെ ഭാരം വേറുന്ന കുറെ കമ്മീഷണർ മാറി നിർത്തുക. നിർത്തിക്കഴിഞ്ഞാൽ ഒന്നുറപ്പ് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ഇന്നല്ലെങ്കിൽ നാളെ ഈ മനുഷ്യൻ തെരുവിലെ ജനങ്ങളാൽ ചോദ്യം ചെയ്യപ്പെടും, ഉറപ്പാണ്. ഞാൻ സംശയം നൽകി കാര്യത്തിനകത്തില്ല. അതുകൊണ്ട് ഇന്നല്ലെങ്കിൽ നാളെ ചോദ്യം ചെയ്യപ്പെടുന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ അതിനകത്ത് പൂർണ്ണ ആത്മവിശ്വാസമുണ്ട്. നാളെ വരുമോ മറ്റന്നാൾ വരുമോ എന്നല്ല, നിങ്ങൾ ഒരു പാർട്ടി സംഘടനാ സംവിധാനത്തിന്റെയും ഒരു ഔദാര്യവുമല്ല ഇയാൾക്ക് ലഭിക്കാൻ പോകുന്നത് ജനത്തിന്റെ വളരെ കൃത്യമായിരിക്കുന്ന ശിക്ഷയാണ്. ആ ശിക്ഷ വരാതിരിക്കില്ല എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. വിശദമ്പ്യ